നമസ്കാരം. മെഡിസേപ്പിനെ പറ്റി ഒരു പുതിയ അപ്ഡേറ്റ് വന്നപ്പോൾ ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. മെഡിസേപ്പ് എന്താണെന്നറിയാലോ? സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസേപ്പ്. അപ്പോൾ ഇതിനെപ്പറ്റി അറിയുന്നവർ, ഇതിനോട് താല്പര്യമുള്ളവർ വീഡിയോ കാണുക. രണ്ട് പുതിയ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ചികിത്സാ കാര്യങ്ങളെല്ലാം വരുന്നേ ഉള്ളൂ കേട്ടോ. ഇന്ന് വന്നുള്ള ഒരു ന്യൂസ്, 100 ആശുപത്രികൾ കൂടി ഇതിൽ ചേരാൻ തയ്യാറായി എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ മെഡിസെപ്പിലെ 250 ആശുപത്രികൾ ഇപ്പോൾ ടൈപ്പായി കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പുതിയ ന്യൂസ്. അതൊരു സന്തോഷകരമായ കാര്യമാണ്. കാരണം കേരളത്തിലെമ്പാടുള്ള 250 ഹോസ്പിറ്റലുകളിൽ ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ അത് ക്യാഷ്ലെസ്സായിട്ട് കിട്ടും എന്നാണ് അറിയുന്നത്. ഡീറ്റെയിൽസ് എല്ലാം വരുന്നുണ്ടാകും. അടുത്തൊരു കാര്യം, അതിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് എല്ലാ പെൻഷൻകാരും PPO നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തിട്ട് അവർ സമർപ്പിച്ചിട്ടുള്ള അപേക്ഷയിലെ വിവരങ്ങൾ പരിശോധിക്കണമെന്ന് ട്രഷറി ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെക്ക് ചെയ്യുക. അതെങ്ങനെ ചെക്ക് ചെയ്യണമെന്നുള്ളത് പറഞ്ഞുതരാം. അതുമാത്രമല്ല, പെൻഷൻ കൈപ്പറ്റുന്നവരിൽ മെഡിസേപ്പിന് അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്തവർ ഈ ഏപ്രിൽ 18 മുന്നേ അപേക്ഷ സമർപ്പിക്കണം എന്നും കൂടെ ആ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട്. ഈ വീഡിയോ ചെയ്യുമ്പോൾ പറയുന്ന ഡേറ്റ് April 18 എന്നുള്ളതാണ്. ഒരു പക്ഷേ നീണ്ടേക്കാം, അറിയില്ല. അഥവാ നീളുകയാണെങ്കിൽ, അതായത് April 18 ശേഷമാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ആദ്യത്തെ കമൻറ്റും കൂടെ നോക്കുക. ഇതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ കൊടുത്തിട്ടുണ്ടാകും. ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ സൈറ്റിൽ പോയിട്ട് ഇതെങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത്, പ്രത്യേകിച്ച് പെൻഷൻകാർ അതെങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത് നോക്കിയാലോ. അത് ചെക്ക് ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. ആദ്യം ഗൂഗിൾ ക്രോം എടുക്കുക. അതിൽ www.medisep.kerala.gov.in എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. ദ ഇതുപോലെ തന്നെ. അപ്പോൾ ദ ഇങ്ങനെ അത് ഓപ്പണായിട്ട് വരും ആ സൈറ്റ്. ഇതിൽ വേറൊന്നും നോക്കാനില്ല. ആ മുകളിൽ 3 വര കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴത്ത് സ്റ്റാറ്റസ് എന്ന് കാണും. ആ സ്റ്റാറ്റസിൽ പോവുക. അതിൽ കുറച്ച് വിവരങ്ങൾ കൊടുക്കാണ്ട്, അതിൽ ഫസ്റ്റ് കാണുന്ന കാറ്റഗറിയിലെ പെൻഷനർ ആണെങ്കിൽ അത് കൊടുക്കുക. പിന്നെ PPO നമ്പർ, അത് പെൻഷൻ ബുക്കിൽ ഉണ്ടാകും. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ട്രഷറി ഏതാന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിൽ നോക്കി കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാൻ പറ്റും. സബ് ട്രഷറി ആണോ ഡിസ്ട്രിക്ട് ട്രഷറി ആണോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ഒപ്പം അതുണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ താഴത്തൊരു സെക്യൂരിറ്റി കോഡ് ഉണ്ടല്ലോ, അതും കൊടുക്കുക. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടാണ് കേട്ടോ വരിക. അത് കൊടുത്തിട്ട് സെർച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഇങ്ങനെയാണ് വരിക. സെർച്ചിങ് എന്നായിരിക്കും സെൻറ്ററിൽ കാണുന്നുണ്ടാകുക. പക്ഷേ ഇപ്പുറത്ത് പ്രിൻ്റ് എന്നുള്ളത് കാണും. ആ പ്രിൻ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതായി കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളതാണ്. ആ പ്രിൻ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഫോൺ, ഈ കാണിക്കുന്ന ഫോണ് വിവോ ആണ്. അതിൽ ഇതാ ഇങ്ങനെയാണ് അത് ഓപ്പണായിട്ട് വരുന്നുണ്ടാവുക. ചില ഫോണിൽ അത് ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. മുകളിൽ ഒരു സിമ്പൽ ഉണ്ടാകും, അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ടെന്നുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നോക്കിയാൽ കാണാൻ പറ്റും നമ്മളുടെ കാര്യങ്ങൾ. അതിലുള്ള എഴുതിയിട്ടുള്ള, അതിൽ കാണിക്കുന്ന കാര്യങ്ങൾ കൃത്യമാണോ എന്നുള്ളത് നോക്കുക. അതാണ് ഇതിൽ ചെയ്യേണ്ടത്. പെൻഷൻകാർക്ക് ആശുപത്രിക്ക് കിട്ടില്ല എന്നറിയാലോ, അതുകൊണ്ട് തന്നെ അവരുടെ പേരുകൾ ഉണ്ടാവില്ല. മറ്റുള്ള കാര്യങ്ങൾ കൃത്യമാണോ എന്നുള്ളത് നോക്കി ഉറപ്പ് വരുത്തുക. അതല്ലെങ്കിൽ ട്രഷറിൽ പോയിട്ട് ശരിയാക്കുക. ഇതിന് തന്നിരിക്കുന്ന ഡേറ്റ് April 18 ഒരു പക്ഷേ അത് നീണ്ടേക്കാം, ഒരു പക്ഷേ അത് മാറിയേക്കാം. അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുക്കാം. പക്ഷേ സാധ്യത കുറവാണ്. ഇതിപ്പോൾ കഴിഞ്ഞ ഡിസംബർ വരെയൊക്കെയാണ് സമയം തന്നിട്ടുണ്ടായിരുന്നത്, പിന്നെ മാർച്ചായി. അതിനുശേഷം വീണ്ടും സമയം തന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി നീളുമോ എന്നുള്ളത് അറിയില്ല. ഇതിനെപ്പറ്റി കൂടുതൽ സംശയങ്ങൾക്ക് നിങ്ങളുടെ ട്രഷറി ആയിട്ട് കോൺടാക്ട് ചെയ്യൂ കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെയും വിളിക്കുക. എൻ്റെ നമ്പർ അറിയാലോ, 888-65-65-65-3 എന്നതാണ്. അതോ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക, നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ കിട്ടിയിരിക്കാം. ഈ വിവരം പ്രയോജനപ്രദമായെങ്കിൽ ദയവായിട്ട് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. കാരണം പലർക്കും ഇത് അറിയാത്തതുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ ശരി, അടുത്ത വീഡിയോയിൽ അടുത്തൊരു വിഷയമായിട്ട് അടുത്ത് തന്നെ കാണാം. ലോകാസമസ്ത സുഖിനോ ഭവന്തു.